വിഷു അല്ലെ ഉണ്ണി? വിഷുവിന്റെ കഥ ഉണ്ണിക്കുട്ടൻ അറിയാമോ? ഇല്ല. എന്നാ കേട്ടോ? വിഷു മലയാളിയുടെ മഹോത്സവം. കാർഷിക വിളവെടുപ്പിന്റെ സമൃദ്ധിയും കൃഷി ഇറക്കലിന്റെ സംതൃപ്തിയും പ്രദാനം ചെയ്യുന്ന കാർഷികോത്സവം. മീനച്ചൂടിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമി ആശ്വാസത്തിന്റെ കുളിരുമായി വേനൽമഴ ഏൽക്കുന്നതോടെ കർഷകർ വിളവിറക്കലിന് തയ്യാറെടുക്കുന്നു. മേഘമാസത്തിൽ വിഷു വന്നണയുന്നു. തീർക്കുന്ന വിഷുവിന് പല ഐതിഹ്യങ്ങളുമുണ്ട്. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ദിവസമെന്നും ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനമെന്നും. ഇതിന്റെ ആഹ്ലാദ സൂചകമായി നമ്മൾ കമ്പിത്തീരെ കത്തിച്ചു പടക്കം പൊട്ടിച്ചു വിഷു ആഘോഷിക്കുന്നു. പൂത്തുലഞ്ഞ് കണിക്കൊന്നയാണ് ആദ്യം വിഷുവിനെ വരവേൽക്കുന്നത്. സ്വർണ നിറമുള്ള കൊന്നപ്പൂ കൃഷ്ണന്റെ അരഞ്ഞാണമാണെന്നാണ് സങ്കല്പം. എന്തും നല്ല കഥ. ഞാനിത് സ്കൂളിൽ എല്ലാവരോടും പറയാൻ പോവാണ്. നമ്മളെങ്ങനെ വിഷു ആഘോഷിക്കുന്നത്? ഉണ്ണിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ വലിയ ആഘോഷമായിരുന്നു. അന്ന് എല്ലാവരും ഇവിടെ വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് വിഷു ആഘോഷിക്കണം. എങ്ങനെ? ഉണ്ണി പോയി നമ്മുടെ ചുറ്റം താമസിക്കുന്ന എല്ലാവരെയും വിളിക്കണം. അതെന്തിനാണ്? അകലെ തുള്ള ബന്ധുക്കൾ പോലെ തന്നെ അടുത്തുള്ള അയൽക്കാരും നമ്മുടെ ബന്ധുക്കളാണ്. എന്റെ കൂട്ടുകാരെല്ലാം വരുമല്ലോ, നല്ല രസമായിരിക്കും. എന്നാ മോൻ പോയി കിടന്നുറങ്ങ്. നേരം പൊള്ളിച്ച് എനിക്കാനുള്ളതല്ലേ. കണ്ണി ഒരുക്കി വെച്ചത് വിസ്മരിക്കാം. രാവിലെ എനിക്കെന്തല്ലേ. അപ്പോ അമ്മു എല്ലാരും നമുക്ക് പാടാം.